ഹായ് ഹലോ അസ്സലാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം. എല്ലാവരും അതായത് യൂട്യൂബ് ബിഗിനേഴ്സിന് യൂട്യൂബിൽ കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, നമ്മൾ അഡ്രസ്സ് വെരിഫൈ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് അങ്ങനെ വന്ന് പണിയിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് എൻ്റെ മനസ്സാകം എടുത്ത് ഞാൻ ഇത്ര നാളെടുത്ത് എഫേർട്ടൊക്കെ വേസ്റ്റ് ആയല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം യൂട്യൂബ് കോർണർ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിൽ ഒരു ഇക്ക വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പുള്ളിക്ക് മെസ്സേജ് അയച്ചു, റിപ്ലൈ തരുമോ എന്നൊന്നും അറിയത്തില്ലെങ്കിലും മെസ്സേജ് അയച്ചു നോക്കി. എനിക്ക് അയക്കുന്നല്ലോ വൃത്തിയായിട്ട്, എനിക്ക് നന്നായിട്ട് എഡിറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി തന്നു. എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ സോൾവ് ആയിട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ യൂട്യൂബായിട്ട് റിലേറ്റഡ് എന്ത് കാര്യം പുള്ളിയുടെ ചാനൽ വ്യക്തമായിട്ട് നല്ല ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും ഇത് കയറി നോക്കണേ. അപ്പം ഇക്കയുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം എന്തായാലും കയറി ചെക്ക് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. കുറച്ച് പ്ലാൻസ് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അൺബോക്സ് ചെയ്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് വന്നിട്ടുള്ള 7 പ്ലാൻസ് ആണ് കേട്ടോ. വന്നിരിക്കുന്നത് ആലപ്പുഴയെന്നാണ്. അവരുടെ പാക്കേജിംഗ് ഒക്കെ ആണെങ്കിലും നല്ല ഭംഗിയുണ്ട്, നല്ല കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ പ്ലാൻസ് ഒന്നും അങ്ങനെ വീക്കായിപ്പോൾ ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാം നല്ലതുപോലെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. വാടിപ്പോലെ സാറിന് അങ്ങനെ കുറച്ച് ചിലപ്പോൾ ഒക്കെ ചിലരിങ്ങനെ അയച്ചിരുന്ന പ്ലാൻസൊക്കെ കൊള്ളാതായി പോകാറുണ്ട്. വരുമ്പോൾ ഇവിടെ വരുമ്പോൾ കുറച്ച് ലീവ്സ് നമ്മൾ അവർ ഫോട്ടോ കാണിക്കുന്ന പോലെ ഒന്നും അല്ല നമുക്ക് വരുമ്പോൾ വരാറുള്ളത്. പക്ഷേ ഇത് ഓക്കെ ആയിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിനി വേണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ തരാം. അപ്പോൾ നിങ്ങളതിൽ വിളിച്ച് അന്വേഷിച്ച് നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ ചോദിച്ചിട്ട് അവർ അയച്ചു തരും. ഫോണിൽ അതായത് നമ്മൾ കാണിച്ചു തരുന്ന പ്ലാൻസ് തന്നെയാണ് അയക്കുന്നത്. ചിലർ ഫേക്ക് ആയിട്ട് അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ 7 പ്ലാൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ 3 ആളുകൾ അയച്ചു തന്നിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ ഞാൻ അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ 7 പ്ലാൻസ് ആണ് വന്നിട്ടുള്ളത്. ഇതിനകത്ത് മണി പ്ലാന്റ് ഉണ്ടായിരുന്നു, സിങ്കോണി ഉണ്ടായിരുന്നു, പിന്നെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം പ്ലാന്റ് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. പ്ലാന്റ്സ് അൺബോക്സ് ചെയ്യുന്നത് മാത്രമല്ല, അത് പ്ലാന്റ് ചെയ്യുന്നതുകൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും, നല്ല ഭംഗിയിൽ കുറച്ചുകൂടെ രസമാതല്ലേ. എനിക്ക് മുന്നേ ഞാൻ ഹണ്ടിങ് വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പം എന്നോട് എല്ലാവരും ചോദിച്ചിട്ടുണ്ട് പ്ലാന്റ് ചെയ്യുന്നതുകൂടെ കാണിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇനിയിപ്പം അതായിട്ട് ഞാൻ കുറയ്ക്കുന്നില്ല. അപ്പം നമുക്കിനി അതാ അതുകൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഇപ്പം ഈ അൺബോക്സ് ചെയ്ത പ്ലാന്റ് എവിടെന്നാണ് വന്നതെന്നുള്ള സ്ഥലവും അവരുടെ കൂടുതൽ അവരുടെ വീട്ടിലുള്ള കുറേ പ്ലാന്റിൻ്റെ ഒക്കെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിന് മുന്നേ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഞാൻ വിസിറ്റ് ചെയ്തിട്ട് കണ്ടിട്ടുള്ള പ്ലാന്റ്സ് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇപ്പം ആ വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ കുറച്ചായി, അതിലും കൂടുതൽ പ്ലാന്റ്സ് ഇപ്പോൾ അവിടെ ഉണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐക്കാർഡിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും പ്ലാൻ ലവേഴ്സ് ആണെന്ന് തോന്നുന്നല്ലോ, ഒരുവിധം കൂടുതൽ എനിക്കൊന്ന് പ്ലാന്റ് ഇഷ്ടപ്പെടുന്നവരാണെന്ന് തോന്നുന്നു. അപ്പം നിങ്ങളത് കയറി നോക്കിയാൽ മതി കേട്ടോ. നല്ല അടിപൊളി പ്ലാൻസ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പം നമുക്ക് അതിൽ നിന്ന് വേണമെങ്കിൽ അവർക്ക് മെസ്സേജ് ചെയ്താൽ അവർ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. അപ്പം 7 പ്ലാന്റ്സ് ഉണ്ട്, 7 വെറൈറ്റീസ് പ്ലാന്റ്സ് ഉണ്ട്. കുഴപ്പമൊന്നുമില്ല, ഒരു ചെറിയ നനവിലാണ് തന്നിരിക്കുന്നത്. എനിക്കൊന്ന് വാടിപ്പോവാതിരിക്കാനായിരിക്കും, ചെറിയൊരു നനവിലായിരുന്നു തന്നിരുന്നത്. അപ്പം നമുക്കിനി അത് പ്ലാന്റ് ചെയ്യുന്നതിവിടെ കാണാം. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള പ്ലാന്റ് നമ്മളൊരു ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് അവിടെ നിന്ന് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഒരു യൂട്യൂബ് ചാനൽ തന്നെ ഒരു ഗീവ് അവേ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ അവർ ഗിഫ്റ്റായിട്ട് നമുക്ക് സെൻഡ് ചെയ്ത പ്ലാന്റാണ്. അതൊരു നമ്മുടെ ഒരു മോൺസ്ട്ര ടൈപ്പാണ്. ലീവ്സ് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ മോൺസ്ട്രയുടെ പോലെ തന്നെ കീറിയിട്ടുണ്ട്. പക്ഷേ മോൺസ്ട്ര അല്ല, മോൺസ്ട്രയുടെ ലീവ്സിൻ്റെ ഷേപ്പും ഇതിൻ്റെ ഷേപ്പും കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ പ്ലാന്റ് വന്നിട്ട് കുറച്ച് ദിവസമായി. അത് നമ്മൾ പ്ലാന്റ് ചെയ്ത് നട്ടിട്ട് നന്നായിട്ട് കിളുത്തിട്ടോ, നന്നായിട്ട് കുഞ്ഞ് പുതിയ ഇലയൊക്കെ പൊട്ടിട്ടുണ്ട്. അവർ നല്ല പാക്കേജിങ് ആയിരുന്നു അവരുടെ. അതുമല്ല പിന്നെ വലിയ കേടൊന്നും ആവാതെ തന്നെ ലീവ്സ് ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെ കേടാവാത്ത രീതിയിൽ നല്ല വൃത്തിയിൽ അവർ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ നട്ടു. നട്ടിട്ട് ചെറിയ ഇലകൾ ഇങ്ങനെ ചെറുതായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് പുതിയ ഇലയൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പം അതാണ് നമ്മുടെ സെക്കൻഡ് പ്ലാന്റ്. ഇനി നമുക്ക് നമ്മുടെ തേർഡ് പ്ലാന്റ് അൺബോക്സ് ചെയ്യാം. തേർഡ് പ്ലാന്റ് ഭയങ്കര
ഭയങ്കര വിഷമമായിട്ടോ തേർഡ് പ്ലാന്റ് അൺബോക്സ് ചെയ്തപ്പം അത് ആരാ എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. ഭയങ്കര സങ്കടമായി. ഈ കാര്യം അവർ പാക്ക് ചെയ്ത് തന്നെ എന്തോ ഒരു രീതിയിലായിരുന്നു. ഇപ്പം നിങ്ങൾ നേരത്തെ ഉള്ള പ്ലാൻസ് കണ്ടിട്ട് നിങ്ങൾ മനസ്സിലായല്ലോ അത് ഡിഫറൻസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ എനിക്ക് തോന്നുന്നു 4 പ്ലാൻസാണ് ഉണ്ടായിരുന്നത്. 3 മണി പ്ലാൻസിൻ്റെ 3 വെറൈറ്റീസും പിന്നെ ഒരു സിംഗോണിയ ഒരു ബിഗോണിയ അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ബിഗോണിയ വന്നപ്പോൾ തന്നെ ഫുള്ള് തീർന്നിട്ടുണ്ടായിരുന്നു. ആകെ ഒരു കുറച്ച് ലീവ്സേ ഉള്ളായിരുന്നു. പക്ഷേ ആ ബോക്സൊക്കെ കണ്ടപ്പോൾ നമ്മൾ നല്ല ബാഗ് നല്ലതാണ് എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു. ഇനി ഇത് കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണോ അത് ഇനി കൊറിയർ വരാൻ ലേറ്റ് ആയത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം കാരണമാണോ ഇത് ചീത്തയായി പോകാൻ അറിയത്തില്ല. പോത്തോസ് മണി പ്ലാന്റ് ഓക്കെ ആയിരുന്നു. 2 മണി പ്ലാന്റ് അത്യാവശ്യം പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷേ ആ ബിഗോണി ഫുള്ളായിട്ട് തന്നെ ലീവ്സൊക്കെ കണ്ടില്ലേ ഫുള്ള് കീറി എന്നുവെച്ചാൽ ഫുള്ള് പൊട്ടി നശിച്ചിരിക്കുകയായിരുന്നു. ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ അത് അൺബോക്സ് ചെയ്തപ്പം. നമ്മൾ ഭയങ്കര ഈ ബോക്സ് അൺബോക്സ് ഭയങ്കര എക്സ്പെക്റ്റ് ചെയ്തിട്ടല്ലേ. അപ്പം ഇതിന് മുന്നത്തെ രണ്ടും നിങ്ങൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ വൃത്തിക്ക് തന്നെ ഉണ്ട്. ഇലയ്ക്കൊന്നും ഒന്നും പറ്റിയിട്ടില്ല. ഉള്ളത് നന്നായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ലീവ്സൊക്കെ കണ്ടില്ലേ നന്നായിട്ട് പോയിട്ടുണ്ട്. ആ ബിഗോണിയത്തിൻ്റെ ലീവ്സൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ബിഗോണിയ. അപ്പം അത് ഞാൻ നട്ടിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചത് ഇതിപ്പോൾ കുറച്ച് ദിവസം ആയതാണ് കേട്ടോ അത് നട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ 2 മാത്രമേ കിളുത്തുള്ളൂ. ഈ കാണുന്ന 2 മാത്രമേ കിളുത്തിട്ടുള്ളൂ. 2 പോത്ത് പക്ഷേ വന്നപ്പോഴേ നമുക്കറിയായിരുന്നു കേട്ടോ 2 ശരിയാവുള്ളൂ നമ്മൾ വിചാരിച്ചിട്ട് തന്നെയാണ് ഇരുന്നത്. ഇത് 2 ശരിയായിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.